വെൽക്കം ബാക്ക് ടു ഉമേഷ് എസ്കേ. ഇവിടെ നമ്മളൊരു കാർ ഷെഡ് പണിയാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം 3.5 സ്ക്വയർ ട്യൂബാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 പോസ്റ്റേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 37 അടി നീളം ഉള്ളൊരു ഷെഡാണ്. അപ്പോൾ നമുക്കത് ഹൈ ബീം രീതിയിൽ ചെയ്തിട്ട് വേണം 2 പോസ്റ്റിൽ നിർത്താൻ. അതിനായി നമ്മൾ ആദ്യം ഹൈ ബീം സെറ്റ് ചെയ്യുകയാണ്. അത് 2.5 സ്ക്വയർ ട്യൂബ് 8 ഇഞ്ച് കനത്തിലാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിലത്തെ പീസ് വെച്ച് ഒട്ടിച്ച് ഹൈ ബീം 37 അടി നീളത്തിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് പോസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. നല്ല എത്ര സ്ട്രെങ്തിൽ വേണമെങ്കിലും അത് ബലം പിടിച്ചോളും, താഴോട്ട് വളഞ്ഞു പോകത്തില്ല. അതാണ് ഈ ഹൈ ബീം കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത. കുറച്ച് പണി കൂടുതലാണ്, എന്നാലും കാണാനും നല്ല വൃത്തിയായിരിക്കും. സെറ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി മതിലിലേക്ക് നമ്മൾ പ്ലേറ്റ് വെച്ച് ആങ്കർ ബോൾട്ട് അടിച്ചിറക്കണം. അപ്പോൾ അതിനായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഉരി വേണ്ട ആയത് കാരണം നമ്മൾ ഇച്ചിരി പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തൂണെല്ലാം നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റൊക്കെ ഒരു 2 അടിക്ക് താഴ്ചയിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് 2.5 ഇഞ്ച് GI പൈപ്പിലാണ് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഹൈ ബീം പൊക്കി അതിൻ്റെ മേളിൽ വയ്ക്കണം. അതിനു മുമ്പ് നമ്മൾ ഫർലിംഗ് എല്ലാം ജോയിൻ്റ് ചെയ്തെടുക്കണം. 37 അടി നീളം ഉള്ളതുകൊണ്ട് എല്ലാം ജോയിൻ്റ് ചെയ്യേണ്ടി വരും. 20 അടി നീളമല്ലേ ഉള്ളൂ ഒരു പൈപ്പിന്. അപ്പോൾ നമ്മളത് 37 അടി നീളത്തിലാക്കിയിട്ട് ജോയിൻ്റ് ചെയ്യണം. നമ്മൾ ബീമൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. 2 പോസ്റ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ബീം നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്, അതുകൊണ്ട് സെൻട്രൽ പോസ്റ്റിൻ്റെ കാര്യമില്ല. സ്പിരിറ്റ് ലെവല് വെച്ച് കറക്റ്റ് ചെയ്ത് ബീം ഒട്ടിക്കുകയാണ് നമ്മൾ. ഒന്നാം ഡ്രസ്സ് സെറ്റ് ചെയ്യുകയാണ്. മൊത്തം 5 ഡ്രസ്സാണ് കൊടുക്കുന്നത്. 5 ഡ്രസ്സും 6 ഫർലൈൻ. നീളം വരുന്നത് 16 ഷീറ്റാണ് നീളത്തിൽ പോകുന്നത്. അവസാനത്തെ ഒരു ഡ്രസ്സ് വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി ഒരു 4 ഡ്രസ്സും കൂടി വെക്കണം. ഈ 2 സൈഡിലും ഡ്രസ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ബലമാവും. അതിനുശേഷമാണ് നമ്മൾ ഇടയ്ക്കുള്ളത്തെ ഡ്രസ്സുകളെല്ലാം കൊടുക്കുന്നത്. ഇപ്പോൾ 3 ഡ്രസ്സും കൂടി വയ്ക്കുകയാണ്. മൊത്തം നമ്മൾ 5 ഡ്രസ്സും കയറ്റിയിട്ടുണ്ട്. ഇനി പട്ടിക അടിക്കണം. പട്ടിയൊക്കെ നേരത്തെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പൊക്കിയതിൻ്റെ മേളിൽ വെച്ച് അടിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ആദ്യത്തെ ഒരു പട്ടിക വെച്ചിട്ടുണ്ട്. ഇനി 2 പട്ടിക വയ്ക്കുകയാണ്.
ഇതുവരെ ഒരു ഗേഡ് വെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ടേപ്പ് വെച്ച് അളക്കണ്ടായിരിക്കില്ല. അവസാനത്തെ പട്ടിയും കൂടി വെൽഡ് ചെയ്യുകയാണ്. ഒരു ഷീറ്റിടുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്ത് ഒരു മാവ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ചില്ലകളെല്ലാം കൂതിക്കളയണം. അതുകൊണ്ട് ഇതാണ് വീടിൻ്റെ മുതലാളി. മുതലാളിയെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുകയാണ്. വെട്ടിയിട്ട കൊമ്പൊക്കെ ഒന്ന് വാരി മാറ്റാൻ പറഞ്ഞു. സന്തോഷപൂർവ്വം ചെയ്യുകയാണ് ആശ. ഇനി സൈഡിലെ പാത്തി ക്ലാമ്പ് കൊടുക്കണം. അപ്പോൾ അതിന് നൂല് പിടിച്ച് കെട്ടിയിട്ട് അങ്ങേയറ്റം ഇങ്ങേറ്റവും രണ്ട് ക്ലാമ്പ് വെച്ച് നൂല് പിടിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ചേർത്ത് വെച്ചാണ് നമ്മൾ ക്ലാമ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരേ ലെവൽ കിട്ടും. അക്കോടെ പി വി സി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ പാത്തിയാണ്. അതെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പെയിൻറ്റിങ് കൂടി അവർ ചെയ്യുന്നുണ്ട്. കളർ പെയിൻ്റ് അടിക്കുകയാണ്. ആദ്യം നമ്മൾ അപ്പോക്സി പ്രൈമർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് ഒരെണ്ണം വെച്ച് തൂക്കെല്ലാം കറക്റ്റാക്കി ഷീറ്റ് അടിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുതലാളി. ഇദ്ദേഹം ഒരു കാർമികനാണ്. പ്രമോദ് കർമ്മി എന്നറിയപ്പെടും. ബലികർമ്മങ്ങളെല്ലാം യഥാവിധി പ്രതിവിധിയോടെ ചെയ്തു കൊടുക്കുന്ന ഒരു കാർമികനാണ്. വളരെ ഫേമസാണ് ആള്. അപ്പോൾ ഷീറ്റെല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. ഇത് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.